ഹായ് മുത്തുണീസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ നാലാമത്തെ വീഡിയോ ആണ്. ഞാൻ ഇന്ന് നമ്മളുടെ കലാത്തിയ ജോസഫ് സാറിന്റെ വീട്ടിലെ കലാത്തിയ 80 പേരും അല്ലേ, 75 അറൗണ്ട് 75-80 അതിൻ്റെ ഉള്ളിൽ അത്രയും വെറൈറ്റീസ് കലാത്തിയുടെ വീഡിയോസ് കാണിക്കുക എന്ന് വിചാരിച്ച് തുടങ്ങിയതാണ്. പക്ഷേ സാറ് പറഞ്ഞ് ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ട്. നമ്മുടെ അഗ്ലോണിമനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ 2-3 വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അഗ്ലോണിമൻ്റെ ഫെർട്ടിലൈസറും അതിന് കൊടുക്കേണ്ട വളങ്ങളും പെസ്റ്റിസൈഡുകളും കാര്യങ്ങളും കുറിച്ച് മുമ്പ് പറഞ്ഞിട്ടില്ല എന്നാണ് സാർ പറഞ്ഞത്. അപ്പോൾ അത് പറഞ്ഞിട്ട് മറ്റിലേക്ക് പോകാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സാറിനോട് ഡയറക്റ്റ് ചോദിക്കാം, എന്തൊക്കെയാണ് അഗ്ലോണിമ? ഇത് കണ്ടില്ല, ഇവിടെ കണ്ടാൽ നിങ്ങൾ അഗ്ലോണിമ ഇങ്ങനെ തയച്ച് വളർന്നു കിടന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓരോന്നിനും കാണുമ്പോൾ അതിൻ്റെ ഗ്ലൈസിങ്, അതിൻ്റെ ലുക്ക്, അതിൻ്റെ ഹെൽത്ത് നമുക്ക് കൊതിയാവും. എനിക്ക് സത്യം പറയാൻ ഇവിടെ 5-6 കൊണ്ടാകും തോന്നുന്നുണ്ട്, പക്ഷേ സാർ തരൂല, വിടൂല. സാറിൻ്റെ മക്കളാണത്, അല്ല മക്കളെ അതേപോലെ തന്നെ നിങ്ങൾ തിരിച്ച് സ്നേഹിക്കുന്നുണ്ടല്ലേ? അതേപോലെ നോക്കണം, നമ്മളിപ്പോൾ 3 ദിവസം ഇവിടെ വീട്ടിൽ നിന്ന് വിട്ട് നിൽക്കാനാണ് പ്രയാസം. ആ, നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാലും മനസ്സ് ഇവിടെ ടെൻഷൻ. ഇപ്പൊ നിങ്ങൾ ഇവിടെ പോയിരുന്നു, ബാംഗ്ലൂർ ഇവിടെ പോയി, എറണാകുളത്ത്. ചെറിയ മോന് 9 വയസ്സുള്ള മോനെ അല്ല ഇവിടെ നനയ്ക്കേണ്ട കാര്യമില്ല. മോളിയാ പോകുമ്പോൾ നനച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാഴ്ചത്തേക്ക് 10 ദിവസത്തേക്ക് നനച്ചു. ഒരാഴ്ച കഴിഞ്ഞാൽ നിനക്ക് 10 ദിവസത്തേക്ക് നനച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇനിയിപ്പോ 12 ദിവസം നനച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ചെടിക്ക് ചെടി പോകില്ല, വന്നിട്ട് നനച്ചാൽ മതി. അതിന് താഴെ കലാത്തി അങ്ങനെയല്ല, കലാത്തിക്ക് രാവിലെ നല്ല നനക്കാൻ വൈകുന്നേരം എല്ലാം സ്പ്രേ ചെയ്യാൻ വേണം, സ്പ്രേ ചെയ്യും. അങ്ങനത്താണെങ്കിലും വേണം. ഓക്കെ, അപ്പൊ ഇന്ന് ഇത് ഇപ്പൊ എന്തൊക്കെയാണ് കാണിക്കാൻ പോകുന്നത്, എന്തൊക്കെയാണ് പറയാൻ പോകുന്നത്? ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്. സാർ ഒന്ന് ശ്വാസം വിട്ടപ്പോൾ ഞാൻ ഉള്ളിലൊന്ന് കയറിയതാണ്, അല്ലെങ്കിൽ പിന്നെ എനിക്ക് ഇതിൽ കയറാൻ ഒരു അവസരം കിട്ടൂല. നിങ്ങൾ ഈ വീഡിയോ കംപ്ലീറ്റ് കാണണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ, അഗ്ലോണിമ എന്ന് പറഞ്ഞിട്ടുള്ള വർണ്ണ ചെടിയുടെ, നമ്മൾ നല്ല പൈസ കൊടുത്ത് വാങ്ങുന്ന ഈ ചെടി, അതിൻ്റെ പിന്നെ പെസ്റ്റിസൈഡും അതിൻ്റെ പിന്നെ അസുഖങ്ങൾ വരാതിരിക്കാനുള്ള മാർഗങ്ങളും, അസുഖങ്ങൾ വന്നാൽ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതിനൊക്കെ കുറിച്ച് വ്യക്തമായിട്ട് നമ്മൾ വെൽനെസ് പ്രൊഡക്റ്റ് ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ നമ്മളെ കൂട്ടത്തില്ലേ. അപ്പോൾ നമ്മളെ പ്ലാന്റ്സിലും ഉണ്ട് ഈ ശാരീരിക പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്യാനുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും മെഡിസിനും കാര്യങ്ങളും അത് ഉപയോഗിക്കേണ്ട രീതിയും കാര്യങ്ങളൊക്കെ സാറിന്ന് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പം അതൊക്കെ അതേപോലെ ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ നമ്മളെ പ്ലാന്റ് സ്വർഗത്തിൽ കണ്ട് പോകും. അസ്സലാമു അലൈക്കും, ഞാൻ പോവാണെന്ന് തന്നെയാണ്. പിന്നെ സാധനം കിട്ടൂല. അപ്പം ഞാൻ അതിൻ്റെ അടിയിൽ കയറി എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്നോട് കുറേ ആളുകൾ സാറിൻ്റെ നമ്പർ ചോദിച്ചിരുന്നു, സാറിൻ്റെ സ്ഥലം എവിടെയായിരുന്നൊക്കെ ചോദിച്ചു. ഞാൻ ജസ്റ്റ് കാലിക്കറ്റ് എന്ന് പറഞ്ഞു കറക്റ്റ് പ്ലേസ് ലൊക്കേഷനൊക്കെ ചോദിച്ചു, നമ്പർ ചോദിച്ചു കുറേ ആളുകൾ. അപ്പോൾ സാർ എന്ത് സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ, സാറിന് നമ്പർ തരാൻ താല്പര്യമില്ല, കാരണം സാറിന് കൊടുക്കയൂല. അതുകൊണ്ടാണ്, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ആരാ നോക്കി അപ്പോൾ കുറങ്ങച്ചെ. ഞാൻ ഇവിടെ ഒരു പോത്ത് ഇവിടെ കുത്തന്നാണ് ഇങ്ങനെ സീരിയസ് ആയിട്ട് വർത്താനം പറയാം. ആ ഒരു ബോധമില്ലാതെ ആ മരപ്പോത്ത് കുരങ്ങാൻ ആ മരത്തും കൂടെ പോകണം. ഇതൊക്കെയാണ് പെട്ട അവസ്ഥ. ഒന്നിനെ പിടിച്ച് കൂട്ടിലാക്കി കൊണ്ടുപോയിക്കണം, എന്നാലും ഒരു കുറവുമില്ല. ഇത് കാരോട് പറയാം, നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞു നിർത്തിയത് സാറിൻ്റെ നമ്പർ. അപ്പോൾ എന്ത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാറിന് അവിടെ സെയിലില്ല, അതുകൊണ്ട് പിന്നെ നമ്പറിൻ്റെ ആവശ്യം പിന്നെ ഇല്ലല്ലോ. സാറിന് സാറിൻ്റെ ഹോബിയാണ്, പിന്നെ അവിടെ വിസിറ്റ് ചെയ്യാൻ സ്ഥലം അവിടെ ഇല്ല, കാരണം സാറും സാറിൻ്റെ വൈഫും മാത്രമാണ് വീട്ടിലുള്ളത്. അതും ഈ പ്ലാന്റ്സൊക്കെ വീട്ടിൻ്റെ ഉള്ളിൽ മുകളിലത്തെ നിലയിലാണ് വെച്ചിട്ടുള്ളത്, താഴത്ത് പുറത്തൊന്നുമില്ല. സാറിൻ്റെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് സാറ് വെക്കുന്ന ഒരു സംഗതിയാണ്. പോണണ്ടാ, വല്ലാത്ത ജാതി കുരിശിപ്പ്. ഞാൻ ഞാൻ അന്ന് ആ വീഡിയോ ഒക്കെ ചെയ്ത് നിങ്ങൾ കണ്ടതല്ല, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. നമ്മൾ പൊട്ടിത്തെറിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അപ്പം വീഡിയോ വായി മാറി പോകുന്നൊരു ഓരോ വായികൾ നോക്കിയങ്ങൾ. അപ്പോൾ ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ ദയവായത് സാറിൻ്റെ നമ്പർ ആരും ചോദിക്കരുത്, കാരണം സാറിനെ കൊണ്ട് കഴിയും. ഒന്നാമത് കുറച്ച് എന്താ പറയുക, റിട്ടയർഡ് ആയിട്ടുള്ള ഒരാളാണ്, ഒരു ഫ്രീഡം ആഗ്രഹിച്ച് വീട്ടിലിരിക്കണം. മുപ്പര ആ സമയത്ത് മുപ്പര ഹാപ്പിനെസ് ആണ് ഈ പ്ലാന്റ് നോക്കുക എന്നുള്ളത്. അപ്പോൾ അവിടെ സെയിലും ഇല്ല, വിസിറ്റേഴ്സും അലോഡല്ല, അതുകൊണ്ടാണ് നമ്പർ തരാത്തത്. പിന്നെ ഒരു കാര്യം കൂടി പറയാം, നിങ്ങൾക്ക് ആർക്കെങ്കിലും അഗ്ലോണിമമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നെങ്കിൽ ഈ വീഡിയോസിൻ്റെ കമൻറ്റിൽ നിങ്ങൾ ചോദിച്ചോളി. ഡെഫിനറ്റ്ലി സാറ് പുതിയ വീഡിയോസുമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ എത്തും, ക്രേസി വോൾപ്പ് എന്ന ചാനലിലൂടെ. ഓക്കെ, എന്ത് ക്വസ്റ്റ്യനും അഗ്ലോണിമ റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ കലാത്തിയ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ കമൻറ്റിൽ, ഈ വീഡിയോൻ്റെ കമൻറ്റിൽ ചോദിച്ചോളി. ഉറപ്പായിട്ടും അതിന് മറുപടിയുമായിട്ട് ഞാനും സാറും വേറൊരു വീഡിയോയിൽ വരും. അപ്പോൾ ഓക്കെ, ഇനി ബാക്കി സാറിന് പറയാനുള്ള കാര്യങ്ങൾ ഒന്ന് കണ്ടുവെക്കാം.
ഇപ്പൊ പെസ്റ്റിസൈഡ് ഈ മഗ്ലോണിമയ്ക്ക് രോഗ കീടങ്ങൾ വരാനുള്ള ചാൻസ് അധികമാണ്. നമ്മൾ വലിയ വില കൊടുത്തൊക്കെ വാങ്ങിയത് ചെടി നശിച്ചു പോകുന്ന വളരെ നമുക്ക് വളരെ വിഷമം തോന്നുന്നു. അതുകൊണ്ട് രോഗ കീട പ്രതിരോധം ഇതിന് ഇമ്പോർട്ടൻ്റ്. എന്തൊക്കെ രോഗങ്ങളാണ് ഇതിന്? രോഗങ്ങൾ ഇതിൽ മറ്റേ ഫംഗസ് വരും, പിന്നെ ഈ വേര് തിന്നുന്ന നിമ്മാവിരകളുടെ വരും. ഈ വേര് തിന്നുന്ന നമ്മളെങ്ങനെ അറിയാം? നമുക്ക് അറിയാൻ പറ്റില്ല, കാണില്ല, നമ്മുടെ കണ്ണിൽ ഇങ്ങനെ പുഴുത കാണുന്നില്ല, കാണാത്ത ചെറിയ സാധനമാണ്, നമുക്ക് അറിയാൻ പറ്റില്ല അത് തിന്നുന്നത്. വേരൊക്കെ പോയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അറിയുള്ളൂ. പിന്നെ ബോൾസ് എന്ന് പറഞ്ഞ സാധനം, BORES ബോൾസ് എന്ന് പറഞ്ഞ സാധനം, അത് തണ്ട് തുറന്നിട്ട് അടിയിൽ നിന്ന് തണ്ട് തുറന്ന് ഇങ്ങനെ തിന്നിങ്ങനെ മുകളിലേക്ക് വരും, കണ്ണിനുള്ളിൽ കൂടി ഓട്ടം ഇങ്ങനെ വന്നിട്ടുണ്ടാവും, അത് വരും. പിന്നെ പലർക്കും ഈ ഇതിനൊരു എല്ലാവരും ഫംഗസ് മാത്രമേ വരുള്ളൂ എന്ന് ആൾക്കാരറിയാം. ഫംഗസ് അല്ല, ഇതിന് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരും, അത് ഫംഗസിനെക്കാട്ടിലും പ്രശ്നമാണ്. വൈറസ് ഇൻഫെക്ഷൻ വരും. ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ഫംഗിസൈഡ് സാഫോ അല്ലെങ്കിൽ അങ്ങനത്തെ വന്ന് പഠിച്ചിട്ട് ഒരു കാര്യമില്ല. നമുക്ക് അറിയാൻ പറ്റില്ല ഫംഗിസൈഡ് ആണോ ഫംഗസ് ആണോ വന്നത്, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണോ എന്ന് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് വന്നാൽ ആദ്യം ഫംഗിസൈഡ് എന്തെങ്കിലും അടിച്ചു, അത് ഒരു പ്രാവശ്യം അടിച്ചാൽ പോരാ, ഒരു 3 ദിവസം ഇടപെട്ടിട്ട് 3 പ്രാവശ്യം അടിച്ചാലേ അസുഖം മാറുള്ളൂ. ഫംഗിസൈഡ് അടിച്ചു കഴിഞ്ഞിട്ടും അസുഖം മാറിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പിക്കണം അത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. അപ്പൊ ബാക്ടീരിയ സൈഡ് അടിക്കണം, അത് ഒരാളും പറഞ്ഞു കണ്ടിട്ടില്ല. ബാക്ടീരിയ സൈഡ് എന്ന് പറഞ്ഞ സാധനം ഇത് പ്ലാന്റോസൈക്ലിൻ, പ്ലാന്റോമൈസിൻ ഇത് ബാക്ടീരിയക്കാണ്, ചെടികൾക്കുള്ള വരുന്ന ബാക്ടീരിയ ഇൻഫെക്ഷൻ ഉള്ളതാണ്. പിന്നെ K-cyclin, ക്രിസ്റ്റോ സൈഡ് ഏതെങ്കിലും ഉണ്ട്, അതിന് ഭയങ്കര കോസ്റ്റ്ലി ആണ്. 6 ഗ്രാമിന് ചെറിയ സാഷയ്ക്ക് 50 രൂപ വരും, പക്ഷെ 1 ലിറ്ററിന് 1 ഗ്രാം ഇതിൽ ഇട്ടാൽ മതി. 1 ഗ്രാം നിങ്ങൾ കളിക്കാൻ 1 ലിറ്റർ വെള്ളത്തിൽ എന്നിട്ട് സ്പ്രേ നല്ലപോലെ സ്പ്രേ ആണ്, ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. ഇലയുടെ ചെടിയുടെ തണ്ടിന്റെ മുകളിലും ഇലയുടെ അടിയുടെ മുകളിലും ഇലയുടെ മുകൾവശം 3 ദിവസം ഇടപെട്ട് 3 പ്രാവശ്യം നല്ലപോലെ കുളിപ്പിച്ചെടുത്താലേ അസുഖം കംപ്ലീറ്റ് മാറിക്കൊള്ളും. പിന്നെ ഇത് നിങ്ങൾ ഫംഗസ് ആണ് വന്ന് വിചാരിച്ചിട്ട് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് വന്നു വെച്ചാൽ നിങ്ങൾ ഫംഗിസൈഡ് അടിച്ചിട്ട് ഒരു കാര്യമില്ല, അത് പോകില്ല. നമുക്കത് അറിയാൻ ആദ്യം ട്രൈ ചെയ്യാൻ പറ്റും. പിന്നെ വെച്ചാൽ ഇതിന്റെ പലർക്കും ഈ ഇലയുടെ അറ്റത്ത് കരിച്ചിൽ ഒരു ഇല ഉണങ്ങി കുറഞ്ഞു നിൽക്കുന്നത്, അതിന് ഇല ഉണങ്ങിയ ഭാഗം അതിൽ നനവില്ലെങ്കിൽ, ഇലേന്റെ അരികൊക്കെ എവിടെയെങ്കിലും ഉണങ്ങിയിരിക്കുന്ന അതിന് ഈ നനവ് കാണുന്നില്ലെങ്കിൽ നിങ്ങൾ അത് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, അതിനെ ജീവിറ്റ് അതൊന്നും നിങ്ങളൊരു മരുന്ന് അടിക്കാണ്ട് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അതേസമയത്ത് ഈ ഇല കരിഞ്ഞിരിക്കുന്ന നനവുണ്ടെങ്കിൽ, നനഞ്ഞൊരു കരിച്ചിലാണെങ്കിൽ നിങ്ങൾ അപ്പം ഉറപ്പിക്കണം, ഒന്നുകിൽ ബാക്ടീരിയ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഫംഗസ് ഇൻഫെക്ഷൻ ഏതെങ്കിലും ഒന്ന്. ഉണക്കൽ കാണിച്ചാൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട കാര്യം, അതിന് മരുന്ന് അടിക്കൊന്നും വേണ്ട. ബാക്ടീരിയ ആണെന്ന് വെച്ചാൽ ബാക്ടീരിയ ഇതിനെ അടിക്കണം, ബാക്ടീരിയ വെച്ചാൽ ബാക്ടീരിയ ഇൻഫെക്ഷൻ അടിക്കണം. ഫംഗസ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത്, ഞാൻ ബെൻഡാക്കോ എന്ന് പറഞ്ഞ ഒരു ഇത് ഫംഗിസൈഡ് ആണ്, ബെൻഡാക്കോ ഫംഗിസൈഡ് ആണ്. ഇത് പ്രത്യേകിച്ച് ഇവിടെ പറയുന്നില്ല, സിസ്റ്റമിക് ആൻഡ് കോൺടാക്ട് രണ്ടും കൂടി ഉള്ളതാണ്, അതിന്റെ വ്യത്യാസം മനസ്സിലാക്കണം. സിസ്റ്റമിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെടി വലിച്ചെടുത്തിട്ട് ചെടിയിൽ എപ്പോഴും ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ടാവും, ഫംഗസിനെ നേരിടാനായിട്ട് ഒരു ഇമ്മ്യൂണിറ്റി ചെടി ഉണ്ടാകും. അതേസമയത്ത് കോൺടാക്ട് ഫംഗിസൈഡ് ആണെങ്കിൽ അങ്ങനെ ചെടീൻ്റെ ഉള്ളിൽ ഒരു ഇമ്മ്യൂണിറ്റി വരില്ല, അന്നേരം നിങ്ങൾ വന്ന് ആവൃത്തി ആ ഫംഗസ് അത് നശിച്ചു പോകുക, ആ അസുഖം അന്നേരം മാറുന്നുണ്ടല്ലാണ്ട് ചെടി വലിച്ചെടുത്തിട്ട് അതിലൊരു ഇമ്മ്യൂണിറ്റി ചെടിക്ക് ഉണ്ടാക്കില്ല. അപ്പൊ നിങ്ങൾ അത് രണ്ടും കൂടി ഉള്ള വാങ്ങാൻ ശ്രദ്ധിക്കണം, സിസ്റ്റമിക് ആൻഡ് കോൺടാക്ട് ഫംഗിസൈഡ് വാങ്ങാൻ. ഓക്കെ, പിന്നെ നിങ്ങൾ റൊട്ടീൻ വർക്കായിട്ട് മാസം കഴിഞ്ഞപ്പോൾ ഇത് അടിക്കുന്നത് എപ്പോഴും ഈ സിസ്റ്റമിക് ഫംഗിസൈഡ് അടിക്കാൻ ശ്രദ്ധിക്കുക. അല്ല, അപ്പൊ ഈ സംഗതി നമുക്ക് ചെടിക്ക് അസുഖങ്ങളൊന്നും വരാതാ വരാതിരിക്കുന്ന സമയത്ത് നിങ്ങൾ അടിക്കണം. നിങ്ങൾ ഒരു മാസത്തെങ്കിലും 20 ദിവസം കൂടുമ്പോഴെങ്കിലും നിങ്ങൾ ഈ മറ്റേ കോൺടാക്ട് സിസ്റ്റമിക് ഫംഗിസൈഡ് അടിക്കണം. അത് ചെടിക്ക് ഒരു ഇമ്മ്യൂണിറ്റി കിട്ടും, അസുഖം കണ്ടു കഴിഞ്ഞിട്ട് കണ്ടു കഴിഞ്ഞിട്ടാണ് നിങ്ങൾ കോൺടാക്ട് ഫംഗിസൈഡാണ് അടിക്കേണ്ടത്. കണ്ടു കഴിഞ്ഞാൽ ഓക്കെ, ഇനി കാണാത്ത നമ്മൾ റൊട്ടീൻ വർക്ക് അസുഖം വരരുത് എന്നുള്ള ഉദ്ദേശത്തിൽ അടിക്കുന്ന സമയത്ത് സിസ്റ്റമിക് ഫംഗിസൈഡ് അടിക്കണം. അപ്പൊ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് അടിച്ചാലും മതി, പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ടും കൂടി ഉള്ളതാണെന്നുള്ളത്. കാരണം നിങ്ങൾ വെറും കോൺടാക്ട് ഫംഗിസൈഡ് ആണെങ്കിൽ നിങ്ങൾ വെറുതെ മാസം അടിച്ചിട്ട് കാര്യമില്ല, അത് മനസ്സിലാക്കണം ആദ്യം. ഞാന് ഇത് മാറി ഒരേ ഇത് തന്നെ, നിങ്ങൾ പലരും സാഫ് തരും, സാഫ് ഒരേ ഫംഗിസൈഡ് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കരുത്, മാറി ഉപയോഗിക്കും. ഒരുപാട് ഫംഗിസൈഡ് ഉണ്ട്, സാഫ് ഉണ്ട്, കോപ്പളം ഉണ്ട്, ബ്ലൂട്രോക്സ് ഉണ്ട്, റൊക്കോ ഉണ്ട്, ബെൻഡാക്കോ ഉണ്ട്, ആൻട്രാക്കോ ഉണ്ട്, ഏതെങ്കിലും മാറി ഉപയോഗിക്കുക. ഞാനധികം ബെൻഡാക്കോ എന്ന് പറഞ്ഞാൽ ഇതും ഞാൻ ഉപയോഗിക്കുന്നത് ആൻട്രാക്കോ ആൻട്രാക്കോ ഇത് രണ്ടുപേരും ഞാൻ ഉപയോഗിക്കുന്ന ഫംഗിസൈഡ്. ഓക്കെ, പൊതുവെ ഈ അഗ്ലോണിമയ്ക്ക് എത്ര തരം അസുഖങ്ങളാണ് വരുന്നത്? ഇത് മെയിനായിട്ട് ഫംഗിസൈഡ് വരും, ഓക്കെ, പിന്നെ ബാക്ടീരിയ സൈഡ് വരും, ഓക്കെ, പിന്നെ നിമ്മാവിരകൾ വേര് തിന്നുന്ന വെച്ചാൽ നിമ്മാവിരകൾ വരും, ബോൾസ് BORES എന്ന് പറഞ്ഞിട്ട് ഈ തണ്ട് ഇങ്ങനെ തുറന്ന് തിന്നുന്ന അതിന്റെ വരും, പിന്നെ ഇലപ്പേൻ
അപ്പൊ ഈ ആദ്യത്തെ നാലും നമുക്ക് അറിയാൻ പറ്റൂല, നിങ്ങൾ അടിയിൽ മുഴുവൻ പോയി കഴിഞ്ഞാൽ ഇല ഇങ്ങനത്തെ പാട്ടം കാണും. അപ്പൊ മാസത്തിൽ ഒരിക്കൽ ഇത് വരാതിരിക്കാനുള്ള പുറത്ത് തളിക്കാൻ. പക്ഷെ നിങ്ങൾ ഈ മണ്ണിന്റെ അടിയിലേക്ക് ഈ ഫംഗിസൈഡ് ഇതൊന്നും ഒഴിച്ചിട്ട് കാര്യമില്ല. കാരണം വെച്ചാൽ ഈ നിമാവിരകളും മറ്റേ ബോയ്സും ഈ ഫംഗിസൈഡും ബാക്ടീരിയകളും ഒന്നും പോകില്ല. അതിന് വേറെ അതിന് ഞാൻ ഉപയോഗിക്കുന്നതാണ് രണ്ട് ഇതൊക്കെ മിക്സ് ചെയ്താണ് ഇത് റഡാർ എന്ന് പറഞ്ഞൊരു ഒരു പെസ്റ്റിസൈഡ് ആണ്. അതും ഫെൻവാൾ ഇത് രണ്ടര മില്ലി ഒരു ലിറ്ററിൽ കലക്കിയിട്ട് ചോട്ടിൽ ഒഴിച്ചു കൊടുക്കണം. മോർട്ടിൽ ഒഴിച്ചു അന്നേരമാണ് നിമാവിരകളും ഈ ബോൾസ് അങ്ങനത്തെ ഫംഗസും ബാക്ടീരിയ അല്ലാത്ത നശിക്കണമെങ്കിൽ ഇത് രണ്ടും വന്നത്. നിങ്ങൾ ഈ സാപ്പ് ഇതിന്റെ ചോട്ടിലേക്ക് ഇങ്ങനെ മാസം മാസം ഒഴിച്ചിട്ടൊന്നും കാര്യമില്ല. അത് വന്നു കഴിഞ്ഞാൽ ചെടി പോകും. ഓക്കെ, അപ്പൊ അത് ഒഴിക്കുക. പിന്നെ വേറെ മെയിനായിട്ട് പല ഒരുപാട് ആൾക്കാരുടെ ചെടി നശിച്ചു പോയിട്ടുള്ള ഇപ്പോൾ ഈ കണ്ണൂർ ഭാഗത്തൊക്കെ കംപ്ലീറ്റ് ചെടി വളർത്തുന്ന ചെടി മുഴുവൻ നശിച്ചു പോയിട്ടുള്ള ഈ ഇലപ്പയെന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അത് നമ്മൾ അറിയില്ല. അത് ചെടി കുറേ കഴിഞ്ഞിട്ട് ചെടി ഇങ്ങനെ വാട്ടർ കാണിച്ച് നശിച്ചു പോയ സ്ഥലത്ത് നമ്മൾ ശ്രദ്ധിക്കുള്ളൂ. ക്യാൻസർ പോലെയാണ്, സ്ലോ സ്പ്രെഡിങ് ആണ് അത്. പ്രത്യേകിച്ച് നമ്മൾ ഈ നേഴ്സറികളിൽ വാങ്ങുന്ന അവസരത്തിൽ ഇലേൻ്റെ മുകളിലുണ്ടാവില്ല, അത് ഇലേന്റെ അടിയിലാണ് ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുക. അല്ല ഇതിൽ എന്റെ അടുത്തും നമ്മൾ തലയുള്ള പേനില്ലേ, അതേമാതിരി ഇവിടെ ഇവിടെ ഇങ്ങനെ നിറച്ചുണ്ടാവും. അത് അധികമായി കഴിഞ്ഞിട്ടുള്ള ചൊറിയുടെ പറ്റ ഒരു ബ്രൗൺ കളർ, ബ്ലാക്കിഷ് ബ്രൗൺ നിറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ ചൊറിയുടെ പറ്റിരിക്കുന്ന ആ തണ്ട് മുഴുവൻ നിറച്ചുണ്ടാവും. ഈ നെട്ടിന്റെ മുകളിലും ഇലേന്റെ അടിയിലും അത് ചെക്ക് ഇടയ്ക്ക് ചെക്ക് ചെയ്യാൻ ചില അത് നിങ്ങൾ നല്ല പരിചയമുള്ളതാണെന്ന് വെച്ചാൽ അതിലെ കാണുമ്പോൾ തന്നെ അറിയാം. ഞാൻ ചില നേഴ്സറികളിൽ പോയാലും നോക്കുമ്പോൾ ഒറ്റ നോട്ടത്തിൽ എനിക്കറിയാം ഇലപ്പം ഇപ്പം നോക്കിയാലും നിറച്ച ഇലപ്പം ഉണ്ടാവും. അവർക്ക് അറിയില്ല ഇത് നീര് വലിച്ചു കൊടുത്തിട്ട് ഇവിടെ ഇങ്ങനെ മഞ്ഞപ്പൊട്ട് ഇങ്ങനെ വരും. ശ്രദ്ധിക്കില്ല അങ്ങനെ ചെടി ഒന്നായിട്ട് പിന്നെ കിട്ടില്ല. ഈ ചെടി പോകുന്ന പോട്ടെ വേഗം സ്പ്രെഡ് ചെയ്യും. അല്ല അങ്ങനെ ഒരു ചെടിക്ക് സംഭവിച്ചു കഴിഞ്ഞാലേ ആ ചെടിയുടെ തണ്ടാണ് മുറിച്ചു കളഞ്ഞാല് തണ്ട് മുറിച്ച് അടുത്തത് വരണ്ടേ തണ്ട് മുറിച്ചു കളഞ്ഞ കാര്യം ഈ മണ്ണിന്റെ അടിയിൽ ഇതിന്റെ മുകളിലൊക്കെ ഉണ്ടാവില്ലേ. അല്ലാണ്ട് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടി കത്തിച്ചു കളയാനേ പറ്റുള്ളൂ. ഒരുപാടായിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളമാണെങ്കിൽ നിങ്ങൾ ഒന്നിൽ വന്നാല് പറ്റുള്ളിലൊക്കെ വരും ചെയ്യും, വേഗം മാറ്റി വെക്കും. നിങ്ങൾ ഇലപ്പം കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ശല്യമാണ്, മറ്റേ വലിയ ശല്യമാണ്. ഒരുപാട് ആൾക്കാരുടെ ചെടി നശിച്ചിട്ടുള്ളതാണ്. ഇലപ്പം കണ്ടാൽ നിങ്ങൾ ഒരുപാട് വല്ലാണ്ട് സ്പ്രെഡ് ആയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആ ചെടി രക്ഷപ്പെടുത്താൻ നോക്കിയേ വേണ്ട. അത് അബദ്ധമാണ്, കാരണം നിങ്ങൾ ബാക്കി ചെടിക്കൊക്കെ എവിടെയെങ്കിലും ഒക്കെ വേണോ അത് ബാക്കി ചെടിക്കെല്ലാം വരും. അത് പോട്ടെ, ആ ചെടി പോട്ടെ വെച്ചാൽ കത്തിച്ചു കളയും, നിങ്ങൾ ബാക്കി ചെടി സേവ് ആകുന്നു. ഇനി കുറച്ചെണ്ണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വലിയൊരു പേപ്പർ നിരത്തി വെച്ചിട്ട് ഇങ്ങനെ ഫോട്ടോയിൽ വെച്ചിട്ട് ചെറിയ ബ്ലേഡ് ഇട്ട്, അധികം ഇല്ലെങ്കിൽ ചെറിയ ബ്ലേഡ് എടുത്തിട്ട് ഇങ്ങനെ ഓരോന്നിറന്ന് വെച്ച് വെച്ച് ആ പേപ്പറിന് മുകളിലേക്ക് ഇടുക, തണ്ടിന് മുകളിലേക്ക്. അധികം ഇല്ലെങ്കിൽ എന്നിട്ട് ആ കടലാസ് ഒന്നായിട്ട് ചുറ്റി കുട്ടിയെ കത്തിച്ച് കളയുക. എന്നിട്ട് ഇതിൽ ഞാൻ അടിക്കുന്ന മരുന്ന് വെച്ചാൽ ഇതാണ് അൾട്ടിമോ. അൾട്ടിമോ ഇതാണ് ബെസ്റ്റ് വരുന്ന ഇലപ്പന്നെ. അൾട്ടിമോ ഇത് 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഇതും 3 ദിവസം ഇടപെട്ടിട്ട് 3 പ്രാവശ്യം അടിക്കണം. ഇലപ്പന കംപ്ലീറ്റ് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാനാണ്. 3 ദിവസം ഇന്ന് അടിച്ചു കഴിഞ്ഞാൽ നാളെയും മറ്റന്നാളും കഴിഞ്ഞിട്ട് പിന്നത്തെ 2 ദിവസം 9 ദിവസം പിന്നെ 2 ദിവസം കഴിഞ്ഞ് 3 ദിവസം പിന്നെ അങ്ങനെ 3 പ്രാവശ്യം നല്ലപോലെ സ്പ്രേ ചെയ്യുക. ഓക്കെ, സ്പ്രേ ചെയ്യുക, അതിന് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. 100% ഇത് അപ്പം ഈ ഇലപ്പേൻ വരാതിരിക്കാൻ എന്ത് ചെയ്യണം? ഇലപ്പേൻ വരാതിരിക്കാൻ പറഞ്ഞിട്ട് ഈ അൾട്ടിമ ഇത് എപ്പോഴെങ്കിലും ഇലപ്പേൻ വരാതിരിക്കാൻ അങ്ങനെ വരില്ല. നിങ്ങൾ എവിടെയെങ്കിലും ചെടി വാങ്ങിക്കൊണ്ട് വരുന്നെന്നാണ് നമുക്ക് വരുന്നത്. അപ്പൊ നിങ്ങൾ നേഴ്സറി പറ്റി ചെടി വാങ്ങുന്ന ഇങ്ങനെ കണ്ട് ആ ചെടി എത്ര 300 രൂപ എന്നൊക്കെ ആ ചെടി 300 രൂപ ലാഭമുള്ള ചെടി വാങ്ങിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ വാങ്ങുമ്പോൾ അഗ്ലോണിമ വാങ്ങുമ്പോൾ പ്രത്യേകിച്ച് നേഴ്സറിന്ന് ഇലേന്റെ അടിയിൽ നിങ്ങൾ ഇത് ഇലന്ന് മറിച്ചു നോക്കുക, തണ്ടൊന്ന് നോക്കുക. ഇലപ്പം കണ്ട പെട്ടെന്ന് അറിയാം ഇവിടെ വന്നാ കഴിഞ്ഞു ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ചെടി ഒരിക്കലും നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. പിന്നെ ഈ അൾട്ടിമോ അല്ലാതെ മാലത്തിയണൊക്കെ ഓരോരുത്തർ ഉപയോഗിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒന്ന് എന്തെങ്കിലും ഒരു പെസ്റ്റിസൈഡ് മാസത്തിൽ ഒരിക്കലെങ്കിലും വളരെ ഡൈറ്റ് സ്ട്രോങ് ആയിട്ട് വേണ്ട, ഇല്ലെങ്കിൽ അസുഖം ഇല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് വേണ്ട, ഡൈറ്റ് ആയിട്ട് 2.5 മില്ലി എന്നുള്ളതിന് 1 മില്ലി എങ്കിലും വെച്ചിട്ട് ഇടയ്ക്ക് മാസത്തിൽ ഒരിക്കലൊക്കെ നല്ലപോലെ അടിച്ചു കൊടുക്കും. അപ്പൊ നമ്മൾ അഗ്ലോണിമോ വളർത്തുന്ന ആളുകൾ ഈ കാണുന്ന സാധനം വാങ്ങി വെക്കാം. ഇത് 2 മാസത്തിലൊരിക്കലും 2 മാസത്തിലൊരിക്കലും മതി. അസുഖം വന്നു കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് വേഗം ഒഴിക്കണം. 2 മാസത്തിലൊരിക്കലും നിങ്ങൾക്ക് 2 മാസത്തിലൊരിക്കലും ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടും ചോട്ടിൽ നല്ലപോലെ ഒഴിച്ചു കൊടുത്താൽ മതി. നിങ്ങൾ എപ്പോഴും ആ പ്രാവശ്യം നനയ്ക്കണ്ട, ഞാൻ പറഞ്ഞ ആഴ്ചയിൽ ഒരിക്കലും നനയ്ക്കുക, ആ ആഴ്ച ഇത് ഒഴിച്ചു കൊടുക്കും. പിന്നെ ഫംഗിസൈഡ് വേണമെങ്കിലും ഒഴിച്ചു, ഫംഗസ് ഇല്ലാണ്ടെങ്കിൽ ഫംഗിസൈഡ് ഇത് ഒഴിച്ച പിന്നെ ഫംഗിസൈഡ് വേറെ വേണമെന്ന് കാര്യമില്ല. പിന്നെ ഇതിന് വളങ്ങളായിട്ട് എന്താ കൊടുക്കുന്നത്? വളങ്ങളല്ല, പിന്നെ ഒന്നും കൂടി പിന്നെ നിങ്ങൾ ജനറൽ ആയിട്ടുള്ള ഇതൊക്കെ നമ്മൾ വെറും ഹാൻഡ് വാഷ്,
ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ ചെയ്തിട്ട് എപ്പോഴെങ്കിലും നല്ലപോലെ എല്ലാം വെള്ളം ഇതും ശരിക്കും ഫംഗസും ഇതിനൊക്കെ വരാതിരിക്കാനുള്ള ശരിക്കും ശരിക്കും നമ്മൾ സോപ്പ് കഴിക്കുക വെള്ളം ഡ്രസ് കഴിക്കുക വെള്ളം നമ്മള് ഹാൻഡ് വാഷ് വെള്ളമായിരിക്കും ഡിഫറെന്റ് അത് വീണ്ടും ഡിഫറെന്റ് ആണ് ഇത് 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിട്ട് നല്ലപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക തണ്ടിന്റെ മുകളിൽ എപ്പോഴെങ്കിലും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക മാസത്തിൽ ഒരിക്കലും വേണമെന്നില്ല നമ്മൾ പ്രീകോഷണൽ മാസത്തിൽ ഒരിക്കലും വേണം 1.5 മാസത്തിൽ ഒരിക്കലൊക്കെ അടങ്ങുന്നത് പിന്നെ ഒരു സാധനം ഉണ്ട് നീമോയിൽ നീമോയിൽ വാങ്ങുമ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് വില കുറഞ്ഞ നീമോയിൽ വാങ്ങാൻ ഒരിക്കലും പോയത് നിങ്ങൾ പ്രത്യേകം നോക്കണം കോൾഡ് എക്സ്ട്രാക്റ്റഡ് നീമോയിൽ മാത്രമേ വാങ്ങാൻ പാടുള്ളൂ കോൾഡ് പ്രോസസ്ഡ് നീമോയിൽ ഇത് ഇതിന് മാത്രമേ ഗുണമുള്ളൂ നിങ്ങൾ ഇതിപ്പോ 100 രൂപ നേരം നിങ്ങൾ 25 രൂപയ്ക്കും വേണമെങ്കിൽ നിങ്ങൾക്ക് മറ്റേ നീമോയിൽ കിട്ടും അത് പോയി വാങ്ങിയിട്ട് അഗ്ലോണിക്ക് അടിക്കരുത് അത് യാതൊരു ഗുണവും ഉണ്ടാവില്ല ഈ നീമോയിലിന്റെ കൂടെ ഈ ഹാൻഡ് വാഷും കൂടി മിക്സ് ചെയ്തിട്ട് വേണം അടിക്കുക പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നീമോയിൽ അടിക്കുന്ന സമയത്ത് ഒരിക്കലും രാവിലെ അടിക്കരുത് വെയിൽ താണ വൈകുന്നേരം മാത്രം അടിക്കാൻ പാടുള്ളൂ അതും ഈ ഫെർട്ടിലൈസറും അതേപോലെ ഈ പെസ്റ്റിസൈഡും ഈ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാട്ടറിംഗ് ഒക്കെ ബാറ്റും ബാറ്ററി ഈവനിങ് ആണോ മോർണിംഗ് ആണോ ഇത് നീമോയിൽ മാത്രം വൈകുന്നേരം ഇത് ഒരിക്കലും രാവിലെ അടിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ ചെടിക്ക് ക്ഷീണമാണ് ഇത് കുറച്ച് സ്ട്രോങ് ആണ് നിങ്ങൾ രാവിലെ അടിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് നമ്മളെ വെയിലൊക്കെ ആകുന്ന അവസരത്തിലേക്ക് ചെടിക്ക് വല്ലാത്തൊരു ക്ഷീണം ബാധിക്കും നീമോയിൽ അടിക്കുന്ന സമയത്ത് എപ്പോഴും വൈകുന്നേരം 5:30 ആകുമ്പോൾ അടിക്കുക നീമോയിൽ വെച്ചാൽ 3 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ നീമോയിൽ അടിക്കുമ്പോൾ പലരും അറിയാത്തൊരു കാര്യം ഇളം ചൂടുവെള്ളത്തിൽ വേണം നീമോയിൽ ഒഴിച്ചടിക്കാനായിട്ട് വളരെ ഡൈലറ്റ് ലുക്ക് ഇതിന്റെ അളവ് എങ്ങനെയാണ് ഇതിന് 3 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ 1 ലിറ്റർ ഇത് 2.5 മില്ലി ഇത് 2.5 മില്ലി ഇത് 5 മില്ലി ഹാൻഡ് വാഷ് ചെയ്ത് എന്തായാലും 5 മില്ലി 5 മില്ലി ഇതിപ്പോ 3-5 മില്ലി ആണെങ്കിലും കുഴപ്പമില്ല പക്ഷെ ഒരുപാടായി പോകണ്ടേ നീമോയിൽ കുറച്ച് സ്ട്രോങ് ആണ് ചെടിക്ക് ദോഷം ചെയ്യുന്നതാണ് അല്ല ഇത് അടിക്കുന്നത് രണ്ടുകൂടി മിക്സ് ചെയ്ത് എന്നാലാണ് നീമോയിലെ ചിലപ്പോ ഇലയിൽ നിന്ന് ഇങ്ങനെ അങ്ങനെ പോകും ഇത് രണ്ടുകൂടി ഇത് നമ്മൾ അടിക്കുന്ന ചില അത് ഇലയിൽ മുകളിൽ പറ്റി നിൽക്കും ഇഫക്റ്റ് ഓക്കെ ഇതൊക്കെ ഇപ്പൊ ഈ അസുഖങ്ങളിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനുള്ള സംഗതികളാണ് കംപ്ലീറ്റ് ഞാൻ പറഞ്ഞു നിങ്ങൾ 5000 രൂപ ചെടി വാങ്ങി വന്നിട്ട് അസുഖം വെച്ച് പോയിന്നറിയുന്ന കാര്യം ഓക്കെ അപ്പൊ ഇത് ഇത്രയൊക്കെ തന്നെയാണ് ഏകദേശം ഒരു ഐഡിയ കിട്ടി എല്ലാവർക്കും ഇനി ഈ പ്ലാന്റ് നല്ല അടിപൊളിയായിട്ട് ഗ്ലൈസിങ് കിട്ടാനും വളർന്ന് ഹെൽത്തി ആവാനും നല്ല എന്താ പറയാ നല്ല ഹെൽത്തി ആയിട്ട് പ്ലാന്റ് നിൽക്കാനും എന്താ ചെയ്യുന്നത് അപ്പൊ തോന്നില്ല എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു നിങ്ങളെ പ്ലാന്റ് നശിച്ചു പോവാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള എല്ലാവർക്കും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു ഇനി അസുഖങ്ങൾ വന്നാൽ അത് എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നതും വ്യക്തമായിട്ട് ക്ലിയർ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കമന്റിലൂടെ ഈ വീഡിയോന്റെ കമന്റിലൂടെ ചോദിച്ചോളി ആ ഡൗട്ട് ക്ലിയർ ചെയ്തുകൊണ്ട് വേറൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അടുത്ത അഗ്ലോണിമയുടെ വീഡിയോ ഈ സാറിന്റെ നെക്സ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഗ്ലോണിമയുടെ കെയർ ആൻഡ് ഫെർട്ടിലൈസർ എന്തൊക്കെ ഫെർട്ടിലൈസർ കൊടുക്കണം എങ്ങനെയാണ് അഗ്ലോണിമ കെയർ ചെയ്യുക ഈ ഗ്ലൈസിങ്ങും ഹെൽത്തിയും ഈ പ്ലാന്റ് എങ്ങനെ കിട്ടുന്നു എന്നുള്ളതാണ് സാധാരണ ഞാൻ ഒരു വീഡിയോ എടുക്കുക ഒരു വീട്ടിൽ പോകുമ്പോൾ കാട വെളിച്ചെണ്ണ ഏതൊക്കെ പോളിസ്റ്ററൊക്കെ തോത്തി ശീലമലാക്കിയാണ്ട് ഇലക്ക ഇങ്ങനെ തോത്തണേ ഈ സാറിൻ്റെ വീട്ടിൽ പോയപ്പോൾ അങ്ങനത്തെ ഒരു പരിപാടിയില്ല ഗ്ലൈസിങ് ഇലങ്ങനെ തിളങ്ങി നിൽക്കണേ ഞാൻ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ എന്ത് വെച്ചിട്ടാണ് നിങ്ങൾ ക്ലീൻ ചെയ്ത് ഇത്ര തിളങ്ങാതെന്ന് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞൊരു മറുപടി ഉണ്ട് അത് ഞാനിപ്പോൾ വീഡിയോയിൽ പറയുന്നില്ല കാരണം ഓരോരുത്തരെ ഇലമ്പിലിങ്ങനെ മറ്റേ വെളിച്ചെണ്ണയും എണ്ണയൊക്കെ ഇങ്ങനെ തേക്കണേ ഗ്ലേസിങ് കിട്ടാനേ എങ്ങനെ പിന്നെ പ്ലാറ്റ് കേടാതെ നിൽക്കുക അപ്പോൾ ഓക്കെ അപ്പോൾ ബൈ അടുത്തൊരു കിഡിലും വീഡിയോസും നമുക്ക് വീണ്ടും കാണാം